Hello friends, ellarkum natural cooking world like swagatham. Appo nammal innu mottayum godambodiyum vechittulla oru doshayana thayaarakkan povunnathu. Appo idu valare simple aayittana thayaarakki edukkam. Appo valare taste aanu kazhikkanum. Appo njan adinu vendittu oru ara cup godambodi ivide eduthu vechittunde. Ini baaki sheeravagalu namukku vendunnathu oru medium size savola kotti arinjathu, pinne oru pagathi kashna inji kotti arinjathu, oru pachamulam onnu arinjathu. പിന്നെ ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ വേണം ഉപ്പ് വേണം അതുപോലെ തന്നെ കുറച്ച് വെള്ളം വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയുടെ ഒരു പകുതി സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പകുതി പച്ചമുളകും അതുപോലെ തന്നെ പകുതി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക ബാക്കി നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു തവി വെച്ചിട്ട് മാവൊന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒരു തിക്കായിട്ട് വരണം അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് ഇരിക്കണം ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല എന്നിട്ട് നമുക്കിനി ഈ മാവിനെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മുട്ട എടുത്തിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ബാക്കിയിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇതുപോലെ എടുക്കുക ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു ദോശക്കല്ല് ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അല്പം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് തവി മാവ് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ദോശ ഒരു വശമൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം നമ്മുടെ ദോശ ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശം ഏകദേശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഒരുപാട് മുരിയേണ്ട ഇനി നമുക്കൊരു ചട്ടകം വെച്ചിട്ട് നിന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മറിച്ചിട്ട് കൊടുക്കുന്ന ഭാഗത്തിലേക്ക് നമ്മുടെ മുട്ടയുടെ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അത് നമുക്ക് കൊടുക്കാം മുട്ടക്കൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ താഴെവശം നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് വീണ്ടും ഈ മുട്ട ചേർത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ വശത്ത് ഇതുപോലെ തന്നെ ആ മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇവ രണ്ട് വശത്തും മുട്ടയുടെ കൂട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ആ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിടാം അപ്പോൾ അത് ഇത് കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ് തക്കാളി ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാനും നല്ലതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്